Hi friends, in this video, we will use the Doris methods. That is, we will cross side, cut the initiation. This is thin side, fold the initiation. That is, we will turn the chain. This is the turn chain, palam methods. Safety pin, turn chain. That is, we will turn the chain. We will turn the stick. That is, we will turn the screwdriver. That is, main item needle. Thread. First, we will use safety pin. This is the safety pin. We will use the safety pin. Now, we will open the safety pin.
ഇപ്പോൾ നമ്മൾ സേഫ്റ്റി പിൻ ചെയ്ത മാതിരി അത്രയും വലുതായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ബുദ്ധിമുട്ടണം, അത്രയും ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, ഇപ്പോൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചെറിയ സ്റ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇതാവില്ലേ, പുറത്തോട്ട് എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സ്റ്റിക്ക് എടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷേ ഇതിപ്പോൾ നോക്കുക, ഇതിങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് അതതിൻ്റെ ഉള്ളിൽ കിടന്നു എന്ന് പറഞ്ഞ് നമുക്ക് അവസാനം തിരിച്ചെടുക്കാമല്ലോ. ഇവിടെ കുറച്ച് ഭാഗത്ത് നോക്കുക, ടൈറ്റായിട്ട് വരുന്നുണ്ട്. അടിച്ചിരിക്കുന്നത് അടുത്തേക്ക് വന്നതിൻ്റെ പേരിൽ ഈ സ്റ്റിക്ക് കയറാൻ പറ്റാത്തടത്തേക്ക് നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. സോ ഒരു ഇതിനും വളരെ തിന്നായിട്ടുള്ളത് ചെയ്യാനായിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പുറത്തേക്ക് വന്നു കഴിഞ്ഞു കേട്ടോ. ഇതിന് നമുക്ക് പുറത്തോട്ട് പതുക്കെ തിരിച്ചെടുക്കാം. ഇത് കൂടുതൽ ഇവിടെ ഇങ്ങനെ ക്ലസ്റ്റർ ആയിട്ട് കൂടി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അകത്തോട്ട് ഇങ്ങനെ ടേൺ ആവില്ല. കുറച്ച് കൂട്ടിയെടുത്തിട്ട് പതുക്കെ പതുക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ ടേൺ ചെയ്യുന്ന എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൂടി കിടക്കാണ്ട് പതുക്കെ പതുക്കെ ഇതേമാതിരി വലിക്കുന്നത് തന്നെയാണ് നല്ലതാവുക. അതേമാതിരി ജോയിൻ്റ് വന്നത് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. മാക്സിമം ജോയിൻ്റ് വരാതെ ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ജോയിൻ്റ് വന്നാലും ആ സൈഡിലുള്ള തിക്കായിട്ടുള്ള ഫാബ്രിക് കുറച്ചൊന്ന് കനം കുറച്ച് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ നോക്ക്, സ്റ്റിക്ക് വെച്ചിട്ടുള്ളതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്ക് വേണമെങ്കിൽ ഇതേമാതിരി പുറകോട്ട് പുറകോട്ട് വലിച്ച് തിരിച്ച് എടുക്കാം. നമുക്ക് ഇതേമാതിരി തിരിച്ച് തിരിച്ച് വരും അത്. പക്ഷെ നമ്മൾ ഈ തള്ളി കയറ്റിയ ഭാഗത്ത് കുറച്ച് ഇപ്പോൾ ക്ലോത്തും കൂടി ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ചില ഭാഗത്ത് തിന്നായിട്ടാണല്ലോ, അതുകൊണ്ട് അത് പോരാൻ പാടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ ഇതിനെ പുറത്തേക്ക് എടുക്കാനായിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്ത മെത്തേഡ്. നോക്കുക, കുറച്ചും കൂടി മറ്റതിൽ നിന്ന് തിന്നായിട്ട് നമുക്ക് ചെയ്ത് കിട്ടും, നല്ല രീതിയിൽ തന്നെ ചെയ്ത് കിട്ടും. പക്ഷെ നിങ്ങൾ കണ്ടു, നല്ല കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നതാണ് നീഡിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. നോർമലി എല്ലാവരും നീഡിൽ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ കണ്ടിരിക്കുന്നത്. ഇത് നോക്കുക, ഞാൻ വളരെ തിന്നായിട്ട് തന്നെയാണ് ഇതും അടിച്ചിരിക്കുന്നത്. നോക്കുക, വളരെ തിന്നായിട്ട് തന്നെയാണ് ഞാനിത് അടിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തത് ഇതെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഹോൾ ഉണ്ടല്ലോ, ഹോളിൻ്റെ ഉള്ളിൽ കുറച്ച് തുണിയുടെ അടുത്ത് വെച്ചിട്ട് ഒന്ന് കെട്ടിട്ടെടുക്കുക. ഇപ്പോൾ ത്രെഡിൻ്റെ വാടിയിൽ നോട്ടിട്ടിട്ട് കെട്ടിട്ടെടുത്താലും മതി, അല്ലെങ്കിൽ ഇതേമാതിരി രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് മുറുകി തന്നെ വേണം കേട്ടോ. കാരണം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി ഇത് ഓപ്പണായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഹോളിൽ കൂടി ഇതിൻ്റെ ബാക്ക് വശം കയറ്റുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഷാർപ്പെൻ്റ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാകും. നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതേപോലെ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇത് തിരിച്ചിട്ട് സൂചിയുടെ ബാക്ക് വശം വരുന്ന രീതിയിൽ ഇതേമാതിരി കൊണ്ടുപോവുക. പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഇത് കയ്യിൽ കൊള്ളാനായിട്ടുള്ള ഒരു ചാൻസ് ഇതിലുണ്ട്, കുറച്ചൊന്നൊരു പ്രശ്നം. ഇതിങ്ങനെ നമ്മൾ തിരിക്കുമ്പോൾ ഇത് പുറത്തേക്ക് വരാം. അത് ശ്രദ്ധിച്ച് തന്നെ വേണം, സൂക്ഷിച്ച് തന്നെ വേണം. കാരണം അത് അങ്ങനെ ത്രെഡിൻ്റെ ഇടയ്ക്ക് കൂടി വന്ന് ഇങ്ങനെ കൊരുത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവും, ടേൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് തന്നെ ലാസ്റ്റ് വരെ കൊണ്ടുവരിക. നമ്മൾ എടുക്കുന്ന അത്രയും തന്നെ നീളത്തിൽ ത്രെഡ് വേണമെന്നൊന്നുമില്ല കേട്ടോ, ത്രെഡ് കുറച്ച് മതി. പക്ഷേ സ്റ്റിക്ക് മാതിരിയല്ല, നീഡിൽ തിന്നായതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇത് കയറ്റിയെടുക്കാൻ പറ്റും. ഇനി ഈ ത്രെഡ് ഇതേപോലെ ഒന്ന് വലിച്ചിട്ട് ഈ ഭാഗം പതുക്കെ ടേൺ ചെയ്യിച്ച് കൊടുക്കുക.
ഫസ്റ്റ് തന്നെ ടേൺ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ എക്സ്ട്രാ വരുന്ന ക്ലോത്ത് കുറച്ചൊന്ന് ഇതേപോലെ ആക്കിയതിന് ശേഷം ഈ ത്രെഡിൽ ഇതേപോലെ ഒന്ന് പിടിച്ച് വലിച്ചു പിടിക്കുക. നമ്മൾ വലിച്ചു പിടിച്ചതിന് ശേഷം ഇതിനെ കുറേശ്ശെ കുറേശ്ശെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ച്ച് കൊടുക്കുക. തുടക്കം എപ്പോഴും പറയുന്ന പോലെ തുടക്കം ഒന്ന് കയറ്റാനായിട്ടാണ് എപ്പോഴും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. കുറച്ചൊന്ന് ഇതിനെ അകത്തോട്ടാക്കിയിട്ടൊന്ന് വലിച്ച് ഇതിന് വലിച്ച് പിടിക്കുക. എന്നിട്ട് ഇതിന് പതുക്കെ പതുക്കെ ഇതിന് ഉള്ളിലോട്ട് ഇതേമാതിരി ആക്കി കൊടുക്കുക. കുറച്ചൊന്ന് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഇതേമാതിരി വലിച്ച് വലിച്ച് നമുക്ക് ഇത് ഇതിവിടെ അകത്തോട്ട് കയറി പോകാൻ തുടങ്ങി. പക്ഷേ ഇതിങ്ങനെ ക്ലസ്റ്റർ ആവരുത്. പതുക്കെ പതുക്കെ അതങ്ങോട്ട് കയറ്റുക. ഇവിടെ നമുക്ക് കുറച്ചൊന്ന് കൂട്ടി കൂട്ടി എടുത്തു കൊടുക്കാം. അതിനുശേഷം ഇത് പതുക്കെ പതുക്കെ അതിനെ പുറത്തോട്ട് വലിച്ചതേമാതിരി ചരിച്ച് ഉള്ളിലോട്ടാക്കിയെടുക്കുക. പുറത്തോട്ട് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു, ഇപ്പോൾ നമ്മൾ മൂന്ന് മെത്തേഡ് ചെയ്തതിലും ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഈ നീഡിൽ ആൻഡ് ത്രെഡ് വെച്ചിട്ടുള്ള മെത്തേഡാണ്. നോർമലി എല്ലാവരും ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞു, ഇതുമാതിരി എത്രയും തിന്നായിട്ടുള്ളതിൻ്റെ ഉള്ളിൽ കൂടിയും സൂചി നൂൽ എന്തായാലും കയറിപ്പോകും. അത് കാരണം തന്നെ നമുക്ക് വളരെ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ളതായിട്ടുള്ളൊരു മെത്തേഡുമാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാനും ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ഇതാണ് സൂചി വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. നോക്കുക, കുറച്ചും കൂടി തിന്നായിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി മൂന്നിനേക്കാൾ കുറച്ച് തിന്നായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ചെയ്യാനും സാധിക്കും. അതാണ് സൂചി നൂലും വെച്ചിട്ടുള്ളതിൻ്റെ ഈസിനെസ്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ലൂപ്പ് ടേണർ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരു നല്ല റേറ്റാണ് കേട്ടോ കണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനിത് വാങ്ങിയിരിക്കുന്നത് 60 rupees. നമുക്ക് ലോക്കൽ കടകളിൽ നിന്ന് സാധാരണ ഈ ത്രെഡും ഇതൊക്കെ കിട്ടുന്ന കടകളിൽ മിക്കവാറും അവൈലബിൾ ആയിരിക്കും. ഞാനത് പുറത്തോട്ട് എടുക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞു, ഏകദേശം 9.5 inches ഇവിടം വരെ സ്റ്റാർട്ട്, ഇതിൻ്റെ ഹെഡ് തുടങ്ങി ഇതിൻ്റെ ഈ ലൂപ്പിന് മുമ്പ് വരെ ഈ സർക്കിളിന് മുന്നേ വരെ ഒരു 9.5 inches നീളം ഇതിനുണ്ട്. ഇതിൻ്റെ ഹെഡ് ഒരു ഹുക്ക് മാതിരിയും അതിൻ്റെ ഒരു വശത്ത് ഒരു ചെറിയൊരു പീസ് മെറ്റൽ ഒരു പീസ് മാതിരിയുണ്ട്. അത് ഇതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷെയ്ക്ക് ആവുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ താഴോട്ട് ഇതേപോലെ ചേർത്ത് വെക്കുക. അതിനുശേഷം എവിടെയാണോ നമുക്ക് ഏത് എവിടെയാണോ നമുക്കത് ഇത് ടേൺ ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ളിലേക്ക്. നമുക്കിപ്പോൾ ലൂപ്പ് മാതിരി ഇത് നമ്മൾ പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുക, ഞാൻ വളരെ തിന്നായിട്ട് തന്നെയാണ് ഇതും അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ കയറ്റി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കയറി പോകും. ഇങ്ങനെ കയറിയതിന് ശേഷം നോക്കുക, ഇതിൻ്റെ അറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് താഴോട്ട് കുറച്ച് നമ്മൾ മുകളിലോട്ട് ആക്കിയതിന് ശേഷം ഇങ്ങനെ മുകളിലോട്ട് ആക്കിയതിന് ശേഷം ഇതിനെ ജസ്റ്റ് താഴോട്ടൊന്ന് ആക്കുക. താഴോട്ടാക്കിയിട്ട് ഇതിനെ ഒന്ന് ഇതേമാതിരി ഒന്ന് വലിച്ചു പിടിക്കുക. ടൈറ്റ് ചെയ്ത് ഇതേമാതിരി ഇങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇത് പതുക്കെ ഒന്ന് പൊക്കി കൊടുക്കുക. നോക്കുക, ഇതിങ്ങനെ തയ്ക്കുമ്പോൾ ഈ ഒരു പോർഷൻ താഴോട്ട് വന്ന് ഇതിലിങ്ങനെ കുത്തിക്കൊള്ളും. എന്നിട്ട് അതിങ്ങനെ താഴോട്ടാക്കുമ്പോൾ ഇത് വന്ന് ക്ലോസ് ആകും. ഇത് വന്നിങ്ങനെ നമ്മളിതിങ്ങനെ വലിക്കുമ്പോൾ ഇത് വന്ന് ഇതേമാതിരി ക്ലോസ് ആകും. ഇത് ക്ലോസ് ആയതിന് ശേഷം പതുക്കെ നമ്മളിതിനെ താഴോട്ട് താഴോട്ട് വലിച്ച് ഇങ്ങനെ എടുക്കുക. ഇതിവിടെ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് പതുക്കെ പതുക്കെ ഇതിനെ വലിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ മാതിരി ക്ലസ്റ്റർ ആവാണ്ട് തന്നെ നോക്കണം. ഇതേപോലെ വലിച്ചെടുക്കുക. അതിങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ആ ഒരു ഹുക്ക് കോർത്ത് വരികയോ അങ്ങനെ ഒന്നും വരില്ല.
അപ്പോൾ ഇതാണ് നാല് മെത്തേഡ്സ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നോക്കിയത് നമ്മുടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊരി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിനെ പതുക്കെ നമുക്ക് ഇതേമാതിരി തിരിച്ച് കൊണ്ടുവരാം. ഇതേമാതിരി ക്ലസ്റ്റർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കുറച്ചൊന്ന് പാക്കിലോട്ടാക്കി ഒന്ന് വിടിയിച്ച് കൊടുക്കുക. അതിനുശേഷം പതുക്കെ പതുക്കെ ഒന്ന് ഇതുമാതിരി ആക്കിയാൽ മതി. ഇത് നമുക്ക് ഒരുവിധം നന്നായിട്ട് തിന്നായിട്ടുള്ളതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കയറ്റാൻ പറ്റൂട്ടോ, എളുപ്പമാണ്. അപ്പോൾ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത്, നല്ലതായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക. സൂചി നൂലും വെച്ചിട്ട് ചെയ്യുന്നതും ഈ ഒരു മെത്തേഡ് രണ്ടും എനിക്ക് കംഫർട്ടബിൾ ആണ്. സൂചി നൂലും ആകുമ്പോൾ നമുക്കൊരു ഇങ്ങനൊരു ഐറ്റം ഈ ഒരു 60 രൂപയായാലും കൊടുത്ത് വാങ്ങണം. പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്നവരുടെ കയ്യിൽ എന്തായാലും സൂചി നൂലും കാണും. അപ്പോൾ പിന്നെ വേറൊരു എക്സ്പെൻസ് വരുന്നില്ല. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. നോക്കുക, ഇതാണ് സൂചിയും വെച്ച് ചെയ്തതും ഇപ്പോൾ നമ്മൾ ത്രെഡ് വെച്ചിട്ട് ചെയ്തതും തമ്മിലുള്ള ഡിഫറൻസ്. കുറച്ചും കൂടി തിന്നായിട്ട് ഞാൻ എടുത്ത് ഇത് സ്റ്റിച്ച് ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും അത് കുറച്ചും കൂടി എളുപ്പത്തിൽ തന്നെ ഇത് ഈ നമ്മുടെ ലൂപ്പ് ടേണർ വെച്ചിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ആകുമ്പോഴാണ് കേട്ടോ ഇത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവുക. എല്ലാം അതങ്ങനെ തന്നെയാണ്, നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു നാക്ക് കിട്ടണം. രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെയാണ് നമുക്കതിൻ്റെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിത്രയാണ് നാല് മെത്തേഡ്. നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ക്ലിയർ ആകുന്നുണ്ടാവും ഏതൊക്കെ മെത്തേഡ്സിലാണ് കനം, ഏതൊക്കെ മെത്തേഡ്സിലാണ് കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിലുള്ള ഇത് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ലാസ്റ്റ് രണ്ട് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ത്രെഡ് തന്നെ ചെയ്യാൻ, ഡോരീസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന് വെച്ച് ചെയ്യാം. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോ ചോദിക്കാവുന്നതാണ്. സോറി, മക്കളുടെ ബഹളം കേൾക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നത്, വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.